ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, രാവിലെ ജീവനോടിരുന്ന സാധനമാ. എന്നാ പെടപ്പെടപ്പായിരുന്ന 250 രൂപ കൊടുത്ത് ഇങ്ങ് വാങ്ങിച്ച് എന്തിനാണെന്നറിയാവോ? ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ. അതാ തിളക്കുന്ന കണ്ട, ഈ തിളക്കുന്നത് ബിരിയാണിക്കാണോ കറിക്കാണോ? ബിരിയാണിക്കാണ്. ഓ, നല്ല അടിപൊളി ബിരിയാണി ചോറ് ഇതാ അങ്ങോട്ട് വേവിച്ച് വെച്ചേക്കുന്നത് കണ്ട. ഇതെന്തിനാണ്? മസാലയ്ക്ക് ഉള്ളി വരട്ടിയതാണ്. ഈ ഉള്ളി എല്ലാം അരിഞ്ഞത് ആരാ? ആരാ? ഈ ബിരിയാണിയുടെ പേരെന്ന് പറഞ്ഞേ. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, സാധാ ബിരിയാണി. രാവിലെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, ലോക്ക്ഡൌൺ ബിരിയാണി. പെർഫെക്റ്റ് ഓക്കെ ആൻഡ് 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 ബാക്ക്. ഞങ്ങളൊരു പുതിയ ബിരിയാണിയായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്, ലോക്ക്ഡൌൺ ബിരിയാണി. ഈ ലോക്ക്ഡൌൺ ബിരിയാണി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ലക്ഷ്മി ഇപ്പൊ പറഞ്ഞുതരും. ആ പറഞ്ഞു. അയ്യോ, ബിരിയാണി ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു റെസിപ്പിയും കാര്യങ്ങളൊന്നും അല്ല. സാധാരണ പോലെ കുറച്ച് ചിക്കൻ വാങ്ങിച്ചു, ക്ലീൻ ചെയ്ത് അതിനകത്തേക്ക് മസാലസ് ഒക്കെ ചേർത്ത്. അറിയാലോ, അത് പറയണ്ട. പറഞ്ഞു അത് അറിയാത്തവർക്ക്. ഒരാ ഇപ്പൊ ലോക്ക്ഡൌൺ സമയത്ത് ഒരുപാട് ആൾക്കാർ വീട്ടിലിരിക്കുന്നു, അതിലെ പലർക്കും പാചകം അറിയാത്തവരുണ്ട്. എന്നാൽ വെളിയിൽ നിന്ന് ആഹാരവും കിട്ടാൻ പ്രയാസമാണ്. എന്നാ പിന്നെ അങ്ങനെ രാവിലെ ഒരു ചിക്കൻ വാങ്ങിച്ച് ഒരു ബിരിയാണി അരിയും വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വീട്ടിലെ അടുക്കളയിൽ ബിരിയാണി ഉണ്ടാക്കാം? രണ്ടും മാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റത്തില്ല, വേറെ ഒരുപാട് കൂട്ടുകളൊക്കെ ആവശ്യമുണ്ട്. പറ അതെല്ലാം ഒന്ന് ഒന്നേ ഒന്നെന്ന് പറ. ചിക്കൻ വാങ്ങിച്ചു, എനിക്കറിയാവുന്ന രീതിയാട്ടോ, ഞാനങ്ങനെ വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല. ചിക്കൻ വാങ്ങിച്ചു, അതെല്ലാം നല്ല വൃത്തിയായി കഴുകി, ആവശ്യം ഒരുപാട് ചെറിയ പീസല്ല, അത്യാവശ്യം വലിപ്പത്തിന് തന്നെയുള്ള പീസസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, ഗരം മസാല, തൈര് ചേർക്കണം, പിന്നെ ഒരു മുട്ട ചേർക്കത് ഇഷ്ടമല്ല, എനിക്കത് കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമില്ല. മുട്ട ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ചിക്കൻ പീസസ് ഒക്കെ അതിനകത്തേക്ക് മാരിനേഷന് വേണ്ടി വെക്കും. ആവശ്യം ഒരു കുറച്ച് നേരം അത് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഉള്ളി, സവോള അതൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അതിനുശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാറ്റി വെക്കണം. അതിനുശേഷം എന്താണ്, പിന്നെ നമ്മള് അരി, അത് ഒരു ഇതനുസരിച്ചാണ്. ചില പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യും ഞാനത്, എനിക്കത് വലിയ വശമില്ല. ഞാൻ സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന കളത്തിൽ തന്നെയാണ് വെള്ളം തിളപ്പിക്കും, കുറച്ച് നെയ്യൊക്കെ ഒഴിക്കും, എന്നിട്ട് പട്ടാ ഗ്രാമ്പു, ഏലയ്ക്ക ആവശ്യത്തിന്, ഒരുപാടല്ല ആവശ്യത്തിന് ചേർത്ത് വെള്ളം നല്ല വെട്ട് തിളക്കുമ്പോൾ ആവശ്യത്തിനുള്ള അരി ഒക്കെ കഴുകി കുതിർത്ത് നേരത്തെ വെക്കണം. അപ്പൊ കുതിർത്ത അരി ഇതിലേക്ക് ചേർത്തിട്ട്, ഞാൻ നല്ല നീളമുള്ള അരിയാണ് കേട്ടോ, നല്ല രസമാണ്. കുഞ്ഞു പൈസ കൂടുതലാണല്ലേ? ആ, ഇത് എനിക്ക് തോന്നുന്നു ഒരു കിലോയ്ക്ക് ഒരു 100 രൂപയൊക്കെ വരും. അല്ലാതെ 60 രൂപയ്ക്കും 70 രൂപയ്ക്കും ഒക്കെ അരി കിട്ടും. ഈ അരി ഞാനാണ് രാവിലെ വാങ്ങിച്ചോണ്ടത്, 95 രൂപ. അപ്പൊ ചിലർക്ക് ഇന്ത്യ ഗേറ്റിന് അങ്ങനത്തെ അരി ഇഷ്ടമുള്ളവരാണ്, ചിലർക്ക് കൈമാ റൈസ് ഇഷ്ടമുള്ളവരാണ്, വളരെ കുഞ്ഞു പിന്നെ. അപ്പൊ ഞാൻ ഇന്നിപ്പോ എന്തായാലും വാങ്ങിച്ചത് ഈ ഒരു അരിയാണ്, കുഴപ്പമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇത് വേവിക്കുമ്പോ ശ്രദ്ധിക്കണം, ഒത്തിരി നേരം ഇട്ട് വേവിക്കരുത്. കുതിർത്ത് വെച്ച്, ഓൾറെഡി കുതിർത്ത് വെച്ച അരിയായത് കൊണ്ട് തന്നെ ഒത്തിരി സമയത്ത് വേവിക്കാൻ പാടില്ല. എന്നിട്ട് പിന്നെന്താ, ഇത് കുറച്ച് നാരങ്ങാ നീര്, ഇന്ന് എനിക്ക് നാരങ്ങാ നീര് കിട്ടിയില്ല, നാരങ്ങാ നീര് കൂടെ പിരിഞ്ഞ ഇത് ഒട്ടല ഒഴിവാക്കാൻ പറ്റും. അപ്പോ അതിന് ഇതാക്കി ഒരു അര, ഒരു അരമുക്കാ വേവ് ഒക്കെ ആവുമ്പോ നമുക്ക് ഊറ്റി ഇതുപോലൊരു ഇതിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ബിരിയാണി മസാലയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ, ഒരു 4-5 ഉള്ളി, സോറി, ഒരു 10-20 ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇതും പിന്നെ സവോള എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി നല്ല അടിപൊളിയായിട്ട് വഴറ്റണം. എന്നിട്ട് നല്ല ഇടത്തരം തക്കാളി കണ്ടെണ്ണോക്കിയിട്ട് നന്നായിട്ട് വഴറ്റി ബാലൻസ് പൊടികളൊക്കെ ചേർക്കണം. അത് നേരത്തെ പറഞ്ഞ നമ്മുടെ മസാലയിൽ ചെറുക്കുന്ന പൊടികളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് മുളക് പൊടിയൊന്നും ചേർക്കരുത്, കരുത് ഇറച്ചിക്കറിയല്ല ബിരിയാണിയാണ്. അപ്പൊ എരിവ് കൂടി കഴിഞ്ഞാൽ ബിരിയാണി കുറവാകും. മസാലയൊക്കെ ചേർക്കണം, മഞ്ഞൾപ്പൊടി, ഉള്ള സാധനങ്ങളൊക്കെ ചേർക്കണം.
അങ്ങനെയൊന്നുമില്ല. ആദ്യമൊക്കെ എന്താ തന്നെ ഇങ്ങനെ ഒരു ഊഹം വെച്ചുണ്ടാക്കും, പക്ഷെ സത്യം പറയട്ടെ എല്ലാം കുളമായിട്ടേ ഉള്ളൂ. ബിരിയാണി ഒക്കെ വെക്കുമ്പോ മിക്കപ്പോഴും കുളമാക്കിയിട്ടേ ഉള്ളൂ. പിന്നെ വെച്ച് 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 ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടു, ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ച് ചോദിച്ചു. എന്റെ ഒന്ന് രണ്ട് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അവരെയൊക്കെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് മസാലയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. ആ മോൾ അമ്മ വെച്ച ബിരിയാണി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? എന്നിട്ട് എന്തായിരുന്നു അഭിപ്രായം? കൊള്ളാവുന്നേ ഉള്ളോ? ടേസ്റ്റ് ഉണ്ടായിരുന്നോ? അങ്ങനെ ലക്ഷ്മിയുടെ ലോക്ക്ഡൗൺ ബിരിയാണി റെഡി റെഡി. എന്തോ ബാക്കി പ്രിപ്പറേഷന്റെ കാര്യം പറയാമെന്ന് പറഞ്ഞായിരുന്നു. ബാക്കി പ്രിപ്പറേഷന്റെ കാര്യം എന്ന് വെച്ചാല് എവിടെ വരെ പറഞ്ഞു നിർത്തിയ മസാല റെഡിയാക്കണ പോലെ നോർമൽ നമ്മൾ അത്യാവശ്യം ചെറിയുള്ളിയൊക്കെ എടുത്തു, സവോള എടുത്തു, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇതെല്ലാം നന്നായിട്ട് വഴറ്റണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വഴറ്റിയാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവും. അതിങ്ങനെ കഷ്ണമായിട്ടൊന്നും കിടക്കരുത്. പക്ഷെ ടിപ്പ് പറഞ്ഞാലും ഈ ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ സവോളയൊക്കെ മിക്സ് ചെയ്ത് മസാലപ്പൊടികളൊക്കെ ചേർത്ത് ബിരിയാണി മസാല ചേർക്കാം. അതുപോലെ നല്ല അടിപൊളിയായിട്ട് തക്കാളിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഈ വറുത്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടെ പരട്ടി നമുക്ക് പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് ദം ചെയ്യാം. ദം ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാ. ഒരു പാത്രം സെറ്റ് ചെയ്ത് നല്ല അടികട്ടിയുള്ളൊരു പാത്രം സെറ്റ് ചെയ്തിട്ട് ഒരു ലെയറ് ചോറും ചിക്കനും പിന്നെ നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ക്യാഷ്യൂനട്ടും കിസ്മിസും പിന്നെ വറുത്ത് വെച്ച സവോളയും എല്ലാം കൂടെ ചേർത്ത് പുതിനേലയും മല്ലിയിലയും ഒക്കെ ചേർത്ത് ലെയർ ലെയറിലായിട്ട് അത് നിങ്ങളുടെ ഇഷ്ടം. ചിലർക്ക് താഴെ റൈസ് വെക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചിക്കൻ വെക്കുന്നതായിരിക്കും ഇഷ്ടം. എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെയർ ചെയ്തിട്ട് എസെൻസ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, കുറച്ച് എസെൻസ് വേണമെങ്കിൽ അത് ചേർക്കാം. ഞാൻ ഇന്നിപ്പോൾ പൈനാപ്പിൾ എനിക്ക് കിട്ടിയില്ല, കടയിൽ നമുക്ക് നേരത്തെ പോലെ പെട്ടെന്ന് പോയി വാങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എന്തായാലും പൈനാപ്പിൾ കിട്ടിയില്ല. പകരം ഭാഗ്യത്തിന് എസെൻസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത്, അപ്പോൾ അത് ചേർത്തു. ഇനി എസെൻസ് ഇല്ലാത്ത ആളുകൾക്ക് ഒരു വേറൊരു രഹസ്യം പറഞ്ഞു തരാം. ചിലരിത് എന്താ പറയുക, സാഫ്രൻ ചേർത്തിട്ടുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കും. നമ്മൾ അത്ര വലിയ കൊടീഷല്ല, അതുകൊണ്ട് ചിലർ കുറച്ച് പാലിനകത്ത് സാഫ്രനൊക്കെ ചേർത്തിട്ട് അതൊക്കെ ഒന്ന് തളിച്ച് നെയ്യും ഒക്കെ ഇട്ട് ദം ചെയ്ത് വെച്ച ബിരിയാണി ഉണ്ടല്ലോ മഷേ, ഇതിൻ്റെ കൂടെ നല്ല സലാഡും പിന്നെ പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ. കടയിൽ വരുന്ന ബിരിയാണി നമുക്ക് സുഖമായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. എന്തായാലും ഈ ബിരിയാണി ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, മോളും അമ്മയും ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ രണ്ടരും കൂടെ ഒരു പിടി പിടിക്കാൻ പോവാണ്. രശ്മി പെർഫെക്റ്റ്, ഓക്കെ. പെർഫെക്റ്റ് ആംപ്ലറ്റ് ചോറ് പെരി അപ്പേരി ഒക്കെ നാലുമണിക്ക് ഒരു ചായ ഒരു വട അമ്പേരി വട ഒരു പാട വട ഒരു പാട ഉച്ചക്ക് ആംപ്ലറ്റ് ചോറ് പെരി അപ്പേരി ഒക്കെ.